നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 8-ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ശീർഷകം വില്വമംഗലത്ത് സ്വാമിയാർ എന്നാണ്. കഥ തുടങ്ങും മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ പറയുന്നതനുസരിച്ച് വില്വമംഗലത്ത് സ്വാമിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ്. അതിന് ഉപോത്ബലകമായ മറ്റൊരു വസ്തുത ഞാൻ പറയാം. ആദിശങ്കരൻ മുഖ്യമായും 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദ്വാരക, പുരി, ജ്യോതിർമഠം, ശൃംഗേരി, ഇങ്ങനെയാണവ. അത് കൂടാതെ കാശിയെന്നും കാഞ്ചിയെന്നും പറഞ്ഞ് 2 മഠങ്ങൾ വേറെയുണ്ട്. ഈ മഠത്തിലൊക്കെ കാലാകാലങ്ങളിൽ ഓരോ ശങ്കരാചാര്യന്മാർ ഉണ്ടായിരിക്കുക പതിവാണ്. അതായത് ഈ മഠങ്ങളിലെയൊക്കെ മഠാധിപതി ശങ്കരാചാര്യർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരാൾ സമാധിയാകുമ്പോൾ അടുത്തയാൾ ചുമതലയേൽക്കുന്നു. അപ്പോൾ അദ്ദേഹവും മഠാധിപതി ശങ്കരാചാര്യർ എന്ന പേരിലാണ് അന്നും ഇന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ശങ്കരാചാര്യർ എന്ന പേരിൽ ഒന്നിലേറെ വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആയിരുന്നിരിക്കണം വില്വമംഗലത്ത് സ്വാമിയാർ എന്ന പേരിൽ ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായിരിക്കണം. അതിന് കാരണം പറയുന്നത് കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങൾ, അതായത് തിരുവനന്തപുരം, തിരുവാർപ്പ്, ചേർത്തല കാർത്യായനി ക്ഷേത്രം, ഇങ്ങനെ പല ക്ഷേത്രങ്ങളും ഉണ്ടായതിന് കാരണക്കാരൻ വില്വമംഗലത്ത് സ്വാമിയാരായിരുന്നു. അതുപോലെ പല ക്ഷേത്ര ചടങ്ങുകൾ, ആചാരങ്ങൾ, ഇതൊക്കെ ഉണ്ടായതിന് പിന്നിലും വില്വമംഗലത്ത് സ്വാമിയാർ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം അനവധി കാര്യങ്ങളും കണക്കുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശങ്കുണ്ണി അവർകൾ പറഞ്ഞതുപോലെ വില്വമംഗലത്ത് സ്വാമിയാർ എന്ന പേരിൽ ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വില്വമംഗലത്ത് സ്വാമിയാരും ചില ക്ഷേത്രങ്ങളും ബന്ധപ്പെടുന്ന കഥകളാണ്. ആദ്യത്തെ കഥ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചതാണ്. ഒരിക്കൽ ഒരു വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വില്വമംഗലത്ത് സ്വാമിയാർ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയി. അവിടെ അകത്ത് ചെന്നപ്പോൾ ശ്രീകോവിലിനകത്ത് ബിംബമുണ്ട്, പക്ഷെ ഭഗവാനില്ല. അദ്ദേഹത്തിന് പ്രത്യക്ഷ രൂപത്തിൽ തപശക്തിയും ദിവ്യശക്തിയൊക്കെ കൊണ്ട് ഈശ്വരന്മാരെ പ്രത്യക്ഷ രൂപത്തിൽ കാണാനുള്ള ഭാഗ്യമുള്ള ആളായിരുന്നു വില്വമംഗലത്ത് സ്വാമിയാർ. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ബിംബം മാത്രമേ ഉള്ളൂ, ഭഗവാനെ കാണാനില്ല. അപ്പോൾ അവിടെ ചുറ്റമ്പലത്തിലൊക്കെ നോക്കി കാണാനില്ല, തിളപ്പള്ളിയിൽ നോക്കി കാണാനില്ല. പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണമായിട്ട് പ്രദക്ഷിണ വഴിയിൽ ചെന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തെക്ക് വശത്തെത്തിയപ്പോൾ അവിടെ തെക്കേ മതിലിൻ്റെ മുകളിൽ ഭഗവാൻ ഇരിക്കുക. അപ്പോൾ സ്വാമിയാരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അവിടെ നിന്ന് എന്താണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമ്മുടെ പ്രിയതമ കുമാരനല്ലൂർ കാർത്യായനി കുളിയെല്ലാം കഴിഞ്ഞ് ആഡംബരത്തോടുകൂടി എഴുന്നള്ളുന്നുണ്ട്. ആ ആഘോഷവും മറ്റേ കാണാനാണ് നാം ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയാർ വന്നിച്ചുകൊണ്ട് പിൻവാങ്ങി, ഭഗവാൻ അവിടെ ഇരുന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം നേരെ വന്ന് മൂരാൺമക്കാരോടൊക്കെ പറഞ്ഞു, ഇനി മുതൽ വൃശ്ചിക മാസത്തിൽ കാർത്തിക നാൾ തെക്കേ മതിലിന്മേൽ ഭഗവാന് വടക്കുന്നാഥന് ഒരു പ്രത്യേക പൂജ വേണം എന്ന് പറഞ്ഞു. ഇനി കുമാരനല്ലൂർ കാർത്തികേയനി കാലത്തെ നേരത്തെ എന്തുകൊണ്ടാണ് ഒരു ആറാട്ട് എന്നും കൂടെ അറിയണം. സാധാരണ എല്ലാ അമ്പലങ്ങളിലും ആറാട്ട് രാത്രിയാണ്. കാർത്തികേയനി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു ആറാട്ട് പതിവുണ്ട്. 9-ാം ദിവസമാകുമ്പോൾ, 9-ാം ദിവസമാണ് ഉത്സവം അവിടെ സമാപിക്കുന്നത് വൃശ്ചിക മാസം കാർത്തിക നാളിൽ.
അന്നത്തെ ആറാട്ടാണെങ്കിൽ ബഹു കേമാണ്. ആ ആറാട്ട് കാണാനാണ് ഭഗവാൻ കാലത്തെ ഈ മതിലുമ്മ കയറി എഴുന്നിരുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ നിറയാണ്. അപ്പോൾ ഇന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വൃശ്ചികമാസത്തിലെ കാർത്തിക നാൾ തെക്കേ മതിലുമ്മ വടക്കുന്നാഥനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പൂജ പതിവുണ്ട്. ഇനി അടുത്ത കഥ, അത് വൈക്കത്ത് വെച്ച് നടക്കുന്നതാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വില്വമംഗലം സ്വാമിയാർ നിതാന്തമായ സഞ്ചാരത്തിലാണ്. അതെല്ലാ സ്വാമിയാർമാരും അങ്ങനെയാണ്. അവർ ഒരിടത്തും ഉറച്ചു നിൽക്കില്ല. അവർക്ക് ലോകമേ തറവാടാണ്. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരിക്കൽ വൈക്കത്തഷ്ടമി നാൾ വൈക്കത്തമ്പലത്തിലെത്തി. അവിടെ എത്തിയ സമയത്ത് ബ്രാഹ്മണരുടെ സദ്യ നടക്കുകയാണ്. ഊട്ടുപുരയിലൊക്കെ വലിയ ഊട്ടുപുരയാണ് വൈക്കത്തമ്പലത്തിൽ. അപ്പോൾ സ്വാമിയാർ വേഗം ഒന്നാൽ ഭഗവാനെ തൊഴുതിട്ട് വരാം എന്നും പറഞ്ഞ് അകത്ത് കയറി ശ്രീകോവിലിൽ നോക്കിയപ്പോൾ അതാ അവിടെ ഇല്ല, ആളവിടെ ഇല്ല, ഭഗവാനില്ല അവിടെ. അപ്പോൾ വേഗം പുറത്തേക്കിറങ്ങി അവിടെയും ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ വടക്കേ ചുറ്റമ്പലത്തിൽ ഒരു തൂണിൻ്റെ ചുവടെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഭഗവാൻ ഇരിക്കുക. മുമ്പിലൊരു ഇലയുണ്ട്, എല്ലാ വിഭവവും അതിലുണ്ട്. നല്ല സ്വാദോടുകൂടി ഊണ് കഴിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. സ്വാമിയാർ ഭഗവാനെ വന്നിച്ച് പിൻവാങ്ങി, എന്നിട്ട് ഊരാൺമക്കാരോട് വിവരം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വൈക്കത്തെ അഷ്ടമിക്ക് ഈ വടക്കേ ചുറ്റമ്പലത്തിൽ ഈ പ്രത്യേക തൂണിൻ്റെ ചുവടെ ഒരു വിളക്ക് വെച്ച് ഒരു ഇലയും വെച്ച് എല്ലാ വിഭവങ്ങളും, സദ്യയുടെ എല്ലാ വിഭവങ്ങളും അവിടെ വിളമ്പുക പതിവുണ്ട്. ഭഗവാൻ അവിടെ ഇരുന്ന് ഉണ്ണുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ ചടങ്ങും തുടങ്ങി വെച്ചത് വില്വമംഗലത്ത് സ്വാമിയാരാണ്. പിന്നീടൊരിക്കൽ വില്വമംഗലത്ത് സ്വാമിയാർ തൻ്റെ യാത്രക്കിടെ അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി. അവിടെയും ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അകത്ത് ചെന്നു ശ്രീകോവിലിൽ നോക്കിയപ്പോൾ അവിടെയും ശ്രീകൃഷ്ണനില്ല, വിഗ്രഹമുണ്ട്, ഭഗവാനില്ല. അപ്പോൾ വേഗം അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ നാടകശാലയിലെത്തി. അപ്പോൾ അവിടെ മാരാന്മാരുടെ സദ്യ നടക്കുകയാണ്. നോക്കിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരു പട്ടരുടെ വേഷത്തിൽ മാരാന്മാർക്ക് സദ്യ വിളമ്പിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ സ്വാമിയാരടുത്ത് ചെന്ന് ചോദിച്ചു, അവിടെ നിന്ന് എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ വയ്ക്കാനും വിളമ്പാനും ഒക്കെ എത്ര ആൾക്കാരുണ്ട്, പിന്നെ ഇങ്ങനെ എന്തിനാണോ ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഉത്സവം ബഹുകേമാക്കാൻ വേണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ മാരാന്മാരാണ്. അപ്പോൾ അവർക്ക് സദ്യ വിളമ്പിക്കൊടുക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അത് നാം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വില്വമംഗലത്ത് സ്വാമിയാർ തൊഴുത് വിടവാങ്ങി. ഈ വിവരം ഊരാൺമക്കാരെ അറിയിക്കുകയും ചെയ്തു. ഇന്നും അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാടകശാലയിൽ മാരാന്മാരുടെ സദ്യ നടക്കുമ്പോൾ വിളമ്പുകാരുടെ കൂട്ടത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നാടകശാലയിൽ സദ്യയിൽ പങ്കെടുക്കുവാൻ മാരാന്മാർ മാത്രമല്ല മറ്റ് ഭക്തന്മാരും താല്പര്യം പ്രകടിപ്പിച്ചു പോരുന്നു. കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ഭക്തി കൊണ്ട് നിറയുന്നില്ലേ? ചേർത്തല കാർത്യായനിയും വില്വമംഗലം സ്വാമിയാരുടെ പ്രതിഷ്ഠയാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അതിന് ഉപോത്ഫലകമായ ഒരു കഥ ഇങ്ങനെ. സ്വാമിയാരൊരിക്കൽ ഇങ്ങനെ കരമാർഗം യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഏഴ് കന്യകമാർ ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയാർ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ദിവ്യത്വം, തപശക്തി എല്ലാം ഉണ്ട്, ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ട്. ഈ കന്യകമാർ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഒരു നോട്ടം കണ്ണയച്ചപ്പോൾ ഇവർ സാധാരണ മനുഷ്യകന്യകമാരല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ദേവസ്ത്രീകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. വേഗം അദ്ദേഹം ആ കുളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും ഈ കന്യകമാരൊക്കെ എന്ത് ചെയ്തു, ചട്ട് പൊട്ടുന്ന നിന്നിട്ട് ആ കുളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഓരോരുത്തർ ഓരോ ദിക്കിലേക്കായിട്ട് ഇങ്ങനെ ഓടി. സ്വാമിയാർ വിടുമോ, സ്വാമിയാർ പിന്നാലെ ഓടി, ഓരോരുത്തരെയും പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് അങ്ങോട്ട്
ഇരുത്തി, എന്നുവെച്ചാൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ 6 പ്രതിഷ്ഠകൾ കഴിഞ്ഞു. 7-ാമത്തെ കന്യകയെ നോക്കിയപ്പോൾ ആ കന്യക ഒരു ചേറുള്ള കുളത്തിലാണ് ചാടിയത്. ചേറുള്ള കുളത്തിൽ പൊതഞ്ഞു കിടക്കുക, തലയിലൊക്കെ ചേറായിട്ടുണ്ട്. അപ്പോൾ സ്വാമിയാർ വേഗം പിടിച്ചു. പിടിച്ചപ്പോൾ കന്യക ഒന്ന് കുതറി. അങ്ങനെ പെട്ടെന്നൊന്നും വരാനുള്ള ഭാവമല്ല. പിന്നെയും പിടിച്ചു, വലിച്ചു. എന്നിട്ടോ, എടി ചേറിൽ തലയായോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസഭ്യം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ വലിച്ചെടുത്ത് ബലമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി. അങ്ങനെ ചേറിൽ തലയായോളാണ് ചേർത്തല ഭഗവതി, ചേർത്തല കാർത്തിയായനി. ഈ ദേവിക്ക് ഈ ഭരണിപ്പാട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലുള്ളതുപോലെ തന്നെ ചേർത്തല ഭഗവതിക്കും ഇത്തരം അസഭ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തരം പാട്ടുകൾ, അത് വളരെ ഇഷ്ടമാണ് അത്രേന്. കാരണം ഈ ചേറിൽ നിന്ന് ബലമായിട്ട് വലിച്ചെടുത്ത സമയത്ത് വില്വമംഗലത്ത് സ്വാമിയാർ അസഭ്യ വർഷം ചൊരിഞ്ഞുകൊണ്ടാണ് വലിച്ചെടുത്തത്. അതുകൊണ്ട് ദേവിക്ക് അത് വളരെ ആഹ്ലാദകരമാണ് എന്നാണ്. അപ്പോൾ ചേർത്തല പൂരത്തിന് ഇത്തരം ഭരണിപ്പാട്ടുകൾ പതിവുണ്ട്. അത് അവിടെ പൂരത്തിന് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇതറിയാവുന്ന കാര്യമാണ്. അത് ഭക്തിയുടെ മറ്റൊരു തലമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ വില്വമംഗലത്ത് സ്വാമിയാരുടെ കഥകൾ ഇവിടെ തീരുന്നില്ല. ഇനിയും മറ്റു ചില ചാപ്റ്റേഴ്സിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ അവതാരങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.